നമുക്കിനെ എത്ര ചെയ്താലും നമ്മുടെ കണ്ണ് കരയും. എപ്പോഴും അറിയോ, നമ്മുടെ ഭാര്യക്ക് എന്തെങ്കിലും രോഗം വന്നാൽ, അതിന്റെ പേരിൽ വിഷമിച്ചാൽ, അല്ലെങ്കിൽ മുട്ടുവേദന വന്നാൽ നമുക്കറിയും. സാമ്പത്തികമായിട്ട് എവിടെയെങ്കിലും തകർച്ച വന്നാലോ, എന്റെ പെണ്ണുങ്ങളെ പറയേ വേണ്ട, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കളിച്ചു പോയി ഒന്നുമില്ലാപ്പ, അവിടെ തകർന്ന് തരിപ്പണായിപ്പ, കരയലോ കരയ. അള്ളാഹുവിനെ ഓർത്തിട്ട് കരയാൻ എനിക്ക് കഴിയുന്നില്ല, നമുക്കും കഴിയുന്നില്ല. എന്നാൽ പൂർവികന്മാർ ആ രീതിയിലായിരുന്നില്ല എന്ന് സഹാബത്തുൽ കിറാം നമ്മോട് ഓർമ്മപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുവിന്റെ അതേ ശൈലി കടമെടുത്തുകൊണ്ട് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ അഞ്ചാമത്തെ തലവനാകുന്ന മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അബ്ദുൽ മലിക്കിന്റെ മകൾ ഫാത്തിമ തന്റെ ഭാര്യയാണ്. ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ, അബ്ദുൽ മലിക്കിന്റെ മകൾ ഫാത്തിമ തന്റെ ഭാര്യയാണ്. ഭാര്യ തന്റെ വീട്ടിൽ കഴിഞ്ഞുകൂടുമ്പോഴാണ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് സുബ്ഹിന്റെ നേരത്തെ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത്. അവിടുന്ന് വിശുദ്ധ ഖുർആൻ അങ്ങ് പാരായണം തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഖാരിഅത്തു മൽഖാരിഅ വമാ അദ്റാക മൽഖാരിഅ യൗമ യകൂനു നാസു കൽഫറാശിൽ മബ്ഖൂത് വതകൂനു ജിബാലു كالعهن المنفوش القارعه ഈ പ്രപഞ്ചത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് ഓർക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ വാക്യം അങ്ങ് പാരായണം ചെയ്യുകയാ. القارعه എന്താ ശക്തമായ ഗദ്ഗദം, എന്താ ശക്തമായ മുട്ടുവിളി. القارعه മൽകാരിഅ വമാ അദ്റാക മൽകാരിഅ, എല്ലാം നശിക്കുന്ന നേരം, എല്ലാം പ്രകമ്പനം കൊള്ളുന്ന നേരം. യൗമ يَفِرُّ الْمَرْءُ مِنْ أَخِيهِ وَأُمِّهِ وَأَبِيهِ. പ്രിയപ്പെട്ട പൊന്നുമകനക്ക് ഉമ്മയെ കുറിച്ച് ചിന്തയില്ല, പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് പൊന്നുമകനെ കുറിച്ച് ചിന്തയില്ല, ഉപ്പയ്ക്ക് മക്കളെ കുറിച്ച് ഓർമ്മയില്ലാത്ത നേരം. അൽഖാരിഅത്തു മൽഖാരിഅ വമാ അദ്റാക മൽഖാരിഅ യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്ഥൂത്, മനുഷ്യരൊക്കെ ചിതറപ്പെട്ട പാറ്റക്കൂട്ടങ്ങളെ പോലെ നാനാഭാഗത്തും ചിതറിക്കിടക്കുന്ന രംഗത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അങ്ങ് പറയുമ്പോ ആ രംഗത്തെ കുറിച്ച് ഓർത്ത് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെ കരയാൻ തുടങ്ങി. മഹദി ഫാത്തിമ എന്ന് പറയുന്ന തന്റെ ഭാര്യ ഈ രംഗം കാണുകയാ. മഹാനുഭാവൻ ഇത് പാരായണം ചെയ്ത് പാരായണം ചെയ്ത് ഭൂമിയിലേക്ക് അങ്ങ് വീണുപോയി, നിലത്തേക്ക് അങ്ങ് വീണുപോയി. മഹാൻ നിർത്തുന്നില്ല, വീണ്ടും ഖുർആൻ അങ്ങ് പാരായണം ചെയ്യുകയാ. മനസ്സ് പിടക്കുകയാ, ഹൃദയം തപിക്കുകയാ, കണ്ണുകൾ നിറയുകയാ, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയാ. മഹാനായ ഖാരിഅ വിശുദ്ധ ഖുർആനിന്റെ ആ അർത്ഥഗർഭമായ പാരായണം മഹാനങ്ങ് നടത്തി. അവസാനം ഭാര്യ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഈ ലോകത്തോട് യാത്ര പറയാനിരിക്കുന്ന ഘട്ടമാണോ എന്ന ചിന്തയിലാ. അധികാരത്തിന്റെ പരമോന്നതമായ പീഠത്തിൽ നിൽക്കുമ്പോഴും അല്ലാഹ് അല്ലാഹ് എന്ന ചിന്തയിൽ റബ്ബിലേക്ക് മനസ്സ് സമർപ്പിച്ചുകൊണ്ട് പാരായണം ചെയ്ത് പിടഞ്ഞു പിടഞ്ഞു വീണ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ്. അവസാനം ഭാര്യ അടുത്തേക്ക് പോയി. സുബ്ഹാനല്ലാഹ്, ഒരു ചലനവുമില്ല, ഒരു അനക്കവുമില്ല. കരയാ കരയാ കരയുകയാ. എന്താ ബിസിനസ് തകർന്നതിന്റെ പേരിൽ അല്ല, ആരെങ്കിലും അപവാദം പറഞ്ഞതിന്റെ പേരിൽ അല്ല, വേറെ ഏതെങ്കിലും അപകടത്തിൽ പെട്ടതിന്റെ പേരിൽ അല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അനുഗ്രഹത്തെ കുറിച്ചോർത്തും നാളെ പാരത്രിക ലോകത്തേക്ക് പോകുമ്പോ ഈ തലപ്പാവതരിച്ച ഈ താടിയുള്ള ഈ ശരീര സൗഷ്ഠവുമുള്ള എന്നോട് റബ്ബ് താല ചോദിക്കുന്ന ചോദ്യങ്ങളെ കുറിച്ചോർത്തിട്ട് കരയുകയാ. ഇവിടുത്തെ മനസ്സെങ്ങനെ? സുബ്ഹാനല്ലാഹ്. അവസാനം മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സുബ്ഹിന്റെ സമയം പങ്കെടുക്കാനായപ്പോ ഒന്ന് എഴുന്നേറ്റു, ബോധം വന്നു. പക്ഷേ ഒരു വാക്യം പറഞ്ഞു, എങ്ങനെയെങ്കിലും എന്റെ ജീവിതം അവസാനിച്ചിരുന്നുവെങ്കിൽ, പ്രപഞ്ചനാഥൻ എന്നെ തിരിച്ചു വിളിച്ചിരുന്നുവെങ്കിൽ, ഈ പ്രപഞ്ചത്തിന്റെ അധിപന്റെ സമക്ഷത്തിലേക്ക് പോകാൻ എനിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ, ഞാൻ ഈ ഭൂമുഖത്ത് വെച്ച് സുരക്ഷിതനായി കടന്നു പോകുമായിരുന്നു. എനിക്ക് താങ്ങാൻ കഴിയില്ല, പ്രവിശാലമായ അധികാരത്തിന്റെ എല്ലാ രംഗങ്ങളും എനിക്ക് മുമ്പിലുണ്ടാകുമ്പോഴും എന്റെ റബ്ബിനോട് ഞാൻ മാപ്പ് പറയണ്ടേ എന്ന ചിന്ത
അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പിടിച്ചു.